സംസ്ഥാനം അതികഠിനമായ സാമ്പത്തിക ഞെരുക്കം നേരിടുകയാണിപ്പോൾ. വലിയ സാമ്പത്തിക ചെലവ് വരുന്ന കേരളയിൽ പോലൊരു പദ്ധതി ഇപ്പോൾ തന്നെ തുടങ്ങണമെന്ന് വാശി പിടിക്കുന്നതിലെ ആവശ്യം എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. ഈ ശ്രീധരൻ മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിലെ ഒരു ഭാഗമാണിത്. അതിവേഗറയിൽ സംബന്ധിച്ച് സാമൂഹ്യമായും രാഷ്ട്രീയമായും കേരളം ചൂടോടെ ചർച്ച ചെയ്യുമ്പോൾ ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തെറ്റിദ്ധരിക്കപ്പെടുകയാണെന്ന DMRC മുൻ മുഖ്യ ഉപദേഷ്ടാവ് ഈ ശ്രീധരൻ പറയുന്നു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി അദ്ദേഹം മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. 4 MLA മാരുടെ ചോദ്യത്തിന് ഉത്തരമായി സിവിൽ ലൈൻ സംബന്ധിച്ച് നിയമസഭയിൽ മുഖ്യമന്ത്രി നൽകിയ മറുപടിയിലെ പൊരുത്തക്കേടിനെ കുറിച്ചുള്ള ആശങ്കയാണ് കത്തിലൂടെ അദ്ദേഹം പങ്കുവച്ചത്. കേരളത്തിലെ സെമി ഹൈഡ്സ്പീഡ് റെയിൽവേയുടെ കണക്കാക്കപ്പെട്ട ചെലവ് 63,341 കോടി രൂപയാണെന്നും അത് കണ്ടെത്തേണ്ടതുണ്ടെന്നും സഭയിൽ പറഞ്ഞതിലെ വലിയ പിഴവ് ചൂണ്ടിക്കാണിക്കാൻ കൂടിയാണ് കത്തെന്നും ശ്രീധരൻ സൂചിപ്പിക്കുന്നു. എങ്ങനെയാണ് ഈ തുക സെമി ഹൈഡ്സ്പീഡ് റെയിൽവേയുടെ എസ്റ്റിമേറ്റ് തുകയായി കണക്കാക്കാനാവുക എന്നതും മനസ്സിലാകുന്നില്ലെന്നും അദ്ദേഹം ചോദിക്കുന്നു. കത്തിൽ ശ്രീധരൻ മുൻപോട്ട് വയ്ക്കുന്ന ചില ചിന്തകളുണ്ട്. സിൽവർ ലൈൻ പദ്ധതി ഉദ്യോഗസ്ഥർ പറയുന്നത് പോലെ 5 വർഷം കൊണ്ട് തീരുന്ന പദ്ധതിയല്ല ഇത്. ഇത്തരം വലിയ പദ്ധതിയുടെ മൊത്തം ചെലവ് സാധാരണയായി എസ്റ്റിമേറ്റ് ചെലവിന്റെ അടിസ്ഥാനത്തിലല്ല തീരുമാനിക്കുക. പദ്ധതി പൂർത്തിയാക്കുന്നതുവരെയുള്ള ചെലവിന്റെ അടിസ്ഥാനത്തിൽ വേണം പദ്ധതി ചെലവിനെ വിലയിരുത്താൻ. ചുരുങ്ങിയത് 10 or 12 വർഷം വേണ്ടിവരും ഈ പദ്ധതി പൂർത്തിയാക്കാൻ. സിൽവർ ലൈൻ പദ്ധതിയുടെ DPR ഇതുവരെ പുറത്ത് കാണിക്കാത്തതും ദുരൂഹമാണ്. ഈ പദ്ധതി രേഖ കണ്ടാലേ എങ്ങനെയാണ് എസ്റ്റിമേറ്റ് ചെലവൊക്കെ തീരുമാനിച്ചിരിക്കുന്നതെന്ന് തിരിച്ചറിയാനാകൂ. മാത്രമല്ല ഈ പദ്ധതിയിൽ ചില അനുബന്ധ പ്രവൃത്തികളുടെ ചെലവ് പരാമർശിച്ചിട്ടില്ല. ഉദാഹരണത്തിന് ഏകദേശം 120 ലെവൽ ക്രോസുകൾ മാറ്റുന്നതിന്റെ ചെലവ് സംബന്ധിച്ച് വ്യക്തതയില്ല. വലിയ മതിൽ സ്ഥാപിക്കുമ്പോൾ പലയിടത്തും ധാരാളം ഫ്ലൈ ഓവറുകൾ ആവശ്യമായി വരും. ചതുപ്പിടങ്ങളിൽ നിർമ്മാണം നടത്തുമ്പോൾ കാര്യമായ ബലപ്പെടുത്തൽ അത്യാവശ്യമാണ്. അതിന്റെ ചെലവ് സാധാരണ ഇടങ്ങളിലേക്കാൾ കൂടുതലാകും. അത് സംബന്ധിച്ച് വ്യക്തതയില്ല. റെയിൽവേ ബോർഡിന്റെ സാങ്കേതിക അനുമതി ഈ പദ്ധതിക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. മാത്രമല്ല അലൈൻമെന്റ് സംബന്ധിച്ച് സതേൺ റെയിൽവേ ഇതിനകം തന്നെ തടസ്സവാദങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ അനുമതി പദ്ധതി രേഖയ്ക്ക് ലഭിക്കാത്തിടത്തോളം കാലം ഭൂമി ഏറ്റെടുക്കൽ ശരിയായ നടപടിയല്ല. പക്ഷേ സംസ്ഥാനം ഭൂമി ഏറ്റെടുക്കൽ തുടങ്ങിയത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാകുന്നില്ല. 2025 പദ്ധതി പൂർത്തിയാക്കുമെന്നാണ് കേരള സർക്കാർ പറയുന്നത്. ഇത് തികച്ചും പ്രാവർത്തികമാക്കുന്ന സംഗതിയല്ല. ഇത്തരം പദ്ധതികൾ 10 or 12 വർഷം കൊണ്ടേ തീരൂ. പ്രത്യേകിച്ച് കേരളത്തിലെ ഇന്നത്തെ സാഹചര്യത്തിൽ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ പറയട്ടെ, കേന്ദ്ര അനുമതി ലഭിക്കാൻ ഇനിയും ഏകദേശം 2 വർഷമെങ്കിലും വേണ്ടിവരും. കൊച്ചി മെട്രോ ആകട്ടെ 6 വർഷത്തോളം കാത്തിരുന്നിട്ടാണ് നമുക്ക് ലഭിച്ചത്. ഇങ്ങനെ പറഞ്ഞാണ് മുഖ്യമന്ത്രിക്കുള്ള കത്ത് ഈ ശ്രീധരൻ ഉപസംഹരിക്കുന്നത്. തുടക്കം മുതൽ ഈ ശ്രീധരനെ ഒരു കാര്യത്തിലും അടിപ്പിക്കരുതെന്ന നിലപാട് കേരള സർക്കാരിനുണ്ടായിരുന്നു എന്ന് അദ്ദേഹം മുൻപ് സൂചിപ്പിച്ചിട്ടുള്ളതാണ്. DMRC പദ്ധതി രേഖ പ്രകാരം 6,000 ആളുകളെ മാത്രം ബാധിക്കുമായിരുന്ന ഈ പദ്ധതി ഇപ്പോൾ ഏകദേശം 25,000 പേരെങ്കിലും ബാധിച്ചേക്കുമെന്നാണ് സ്ഥിതി. ലോകത്തെവിടെയും റോറോ പദ്ധതി പ്രകാരം ഹൈസ്പീഡ് റെയിൽ നടന്നിട്ടേയില്ല. ഗുഡ്സ് ട്രെയിനുകളുടെ ആവറേജ് സ്പീഡ് 25 km ആണ്. മാക്സിമം സ്പീഡ് 75 km. അപ്പോൾ ഇതൊക്കെ എങ്ങനെ 200-300 km വേഗത്തിലുള്ള ഹൈസ്പീഡ് ട്രാക്കിൽ പ്രായോഗികമാക്കുക എന്ന് വ്യക്തവുമല്ല. ട്രൂ TVയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.